ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമുക്ക് നല്ല നൈസ് ആയിട്ടുള്ള നല്ല ലേസ് പോലുള്ള സോഫ്റ്റ് പാലപ്പം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. സാധാരണ അരിപ്പൊടി കൊണ്ടാണ് ഞാൻ പാലപ്പം ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത്. നമ്മൾ ഏത് അരിപ്പൊടി എടുത്താലും കുഴപ്പമില്ല. അരിപ്പൊടി കൊണ്ട് പാലപ്പം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു ട്രിക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പാലപ്പം നല്ല സൂപ്പർ സോഫ്റ്റാവും, നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം നമുക്കൊരു പാത്രം എടുക്കാം. ഞാനിപ്പോൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നൊരു ടിന്നാണ് എടുത്തേക്കുന്നത്. സ്റ്റീൽ പാത്രമോ എന്താണെന്ന് വെച്ചാൽ എടുക്കാം. ഇനി ഇതിലേക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് നല്ല നൈസായിട്ടുള്ള വറുത്ത അരിപ്പൊടിയാണ്. ഏത് അരിപ്പൊടി വെച്ചും നമുക്ക് ഈ പാലപ്പം ഉണ്ടാക്കിയെടുക്കാം. വറുത്ത അരിപ്പൊടി ഏതാണെങ്കിലും എടുത്തോളൂ. അപ്പോൾ ഞാനിത് 2 കപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക്. ഇനി ഒരു ഇഡലി പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമ്മൾ നേരത്തെ അരിപ്പൊടി എടുത്ത് വെച്ചിരുന്ന ടിന്നുണ്ടല്ലോ, അത് ഇതിലേക്ക് ഒന്ന് ഇറക്കി വെച്ച് ഒന്ന് ആവി അടുപ്പിച്ചെടുക്കാം. ഒരുപാട് സമയം ആവി കയറ്റേണ്ട ആവശ്യമില്ല. ഒരു 10 മിനിറ്റ്, 10 മിനിറ്റും മതി കേട്ടോ. 10 മിനിറ്റ് കൊണ്ട് തന്നെ ഈ അരിപ്പൊടി നല്ല സോഫ്റ്റായിട്ട് കിട്ടും. എൻ്റെ കയ്യിൽ ഇഡലി പാത്രത്തിൽ കറക്റ്റായിട്ടിരിക്കുന്ന ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ കേക്ക് ടിൻ വെച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്റ്റീലിൻ്റെ പ്ലേറ്റ് കറക്റ്റായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ആവിയടുപ്പിച്ചെടുക്കുക. അടച്ച് വെച്ചിട്ട് ആവിയടുപ്പിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ആവിയടുപ്പിച്ചിട്ട്, അരിപ്പൊടി ആവിയടുപ്പിച്ചിട്ട് നമ്മൾ പാലപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ല സോഫ്റ്റായിരിക്കും. അതിലും സോഫ്റ്റായിട്ട് നമുക്കിനി പാലപ്പം ഉണ്ടാക്കാൻ പറ്റില്ല, അത്ര സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിക്കോളൂ. അപ്പോൾ ഇതിപ്പോൾ നല്ലതായിട്ട് ചൂടായിട്ടിരിക്കുകയാണ്. ഇതൊന്ന് ചൂടാറിയിട്ട്, ഒരുപാട് ആറണ്ട, ഒരു ചെറുതായിട്ടൊന്ന് ചൂടാറിയിട്ട് നമുക്കിത് അരച്ചെടുക്കാം. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 1 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങ കൂടുതൽ വേണമെന്നുള്ളവർക്ക് കുറച്ചുകൂടെ ചേർക്കാം കേട്ടോ. പിന്നെ ഈ പാലപ്പം ഒരുപാട് തേങ്ങ ചേർത്തില്ലെങ്കിലും നല്ല സോഫ്റ്റും നല്ല ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ ഈ 1 കപ്പ് തന്നെ മതിയാവും. പിന്നെ നമുക്ക് കൂടുതൽ തേങ്ങയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ കുറച്ചുകൂടെ വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് 1 കപ്പ് ചോറാണ് വേണ്ടത്. ഇപ്പം ഞാൻ 1 കപ്പ് ചോറുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. കപ്പി കാച്ചാൻ താല്പര്യമുള്ളവർക്ക് കപ്പി കാച്ചിട്ട് എടുക്കാം. ഞാനെപ്പോഴും ചോറാണ് ചേർക്കാറുള്ളത്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലോട്ട് വേണ്ടത് പഞ്ചസാരയാണ് കേട്ടോ. പഞ്ചസാര ഞാനൊരു 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മധുരത്തിന് അനുസരിച്ച്, ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ ചേർത്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മധുരം ഉണ്ടാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കുകയാണ്. ആദ്യം നമുക്ക് ഈ കൂട്ടൊന്ന് അരച്ചെടുക്കാം. എന്നിട്ട് നമുക്ക് അരിപ്പൊടി ചേർത്തിട്ട് ഒന്നുകൂടെ അരക്കാം. അപ്പോൾ ഞാൻ ഈ തേങ്ങയുടെ കൂട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. പാലപ്പത്തിനാകുമ്പോൾ നന്നായിട്ട് അരച്ചെടുക്കുക കേട്ടോ. ഈ തേങ്ങയുടെ കൂട്ടൊക്കെ നന്നായിട്ട് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ ഇങ്ങനെ ഡയറക്റ്റ് ചേർക്കേണ്ടതാണെങ്കിൽ തേങ്ങ പാൽ വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം പകുതി അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ 2 ബാച്ചായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. വെള്ളം നോക്കിയിട്ട് ഒഴിക്കുക. നമ്മുടെ അപ്പത്തിന് വെള്ളം കുറച്ച് നീട്ടിയിട്ടാണ് കേട്ടോ വേണ്ടത്. നമ്മൾ പാലപ്പം ഉണ്ടാക്കുമ്പോൾ മാവ് കുറച്ച് ലൂസായിട്ടാണ് വേണ്ടത്. അപ്പോൾ ഞാനതൊന്ന് അരച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടെ അരക്കണം. അപ്പോൾ നല്ല വലിപ്പമുള്ള ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. എപ്പോഴും പാലപ്പത്തിൻ്റെ മാവ് നമ്മൾ കലക്കി വെക്കുമ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള പാത്രത്തിലൊക്കെ ഒഴിച്ച് വെക്കുക കേട്ടോ. അല്ലെങ്കിൽ ഇത് നിറഞ്ഞ് തൂവിപ്പോവും, ഇത് നന്നായിട്ട് പൊന്തി വരും. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. കുറച്ച് മാവ് അതിൻ്റെ അകത്ത് ബാക്കിയുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള അരിപ്പൊടി കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കുകയാണ്. അപ്പോൾ മാവെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൊങ്ങാനായിട്ട് വെക്കാം. 8 മണിക്കൂർ വരെ നമുക്കിത് വെക്കാം കേട്ടോ. 8 മണിക്കൂർ കൊണ്ട് നമുക്കിത് നന്നായിട്ട് പൊങ്ങിക്കിട്ടും. പിന്നെ നല്ല ചൂടുള്ള സ്ഥലത്താണെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ പൊങ്ങി വരും. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. ഇപ്പോൾ തണുപ്പുള്ള സ്ഥലത്തൊക്കെയാണെങ്കിൽ, മഴയൊക്കെയുള്ള ക്ലൈമറ്റ് ആണെങ്കിൽ ഒരു 8 മണിക്കൂർ വരെ എടുക്കും.
ഇപ്പോൾ ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഇത് പൊങ്ങാനായിട്ട് വെക്കാം. ഇപ്പോൾ ഒരു 5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാനിതൊന്ന് തുറന്ന് നോക്കുകയാണ്. മാവ് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, പാത്രം നിറച്ച് മാവ് നിറഞ്ഞു വന്നിട്ടുണ്ട്. എനിക്കൊരു 5 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും മാവ് നന്നായിട്ട് പൊന്തി കിട്ടിയിട്ടോ. അപ്പോൾ അത് ഓരോരുത്തർക്കും കുറച്ച് ഡിഫറൻസ് ഉണ്ടാവും, നമ്മുടെ ക്ലൈമറ്റ് അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അത് നിങ്ങൾ നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. നമുക്ക് മാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തിട്ട് നമ്മൾ പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ആ ബബിൾസൊക്കെ പൊട്ടിപ്പോവും. അപ്പോൾ ഒന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നമ്മുടെ മാവ് ഒരുപാട് അങ്ങോട്ട് താന്ന് പോയിട്ടുണ്ടെങ്കിൽ ഒരു 10-15 മിനിറ്റ് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാവ് പിന്നെ ഒന്ന് പൊങ്ങി വരും കേട്ടോ. അപ്പോൾ അങ്ങനെ വെച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. അപ്പച്ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. നല്ല ചൂടിലാണ് നമ്മൾ മാവ് ഒഴിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നമുക്ക് നല്ല കറക്റ്റായിട്ട് ചുറ്റിച്ചെടുക്കാൻ പറ്റില്ല. ഇനി ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ചുറ്റിച്ചെടുക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരപ്പമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ വരുന്നത്, അപ്പോൾ എല്ലാവരും എന്തായാലും ഇതുപോലെ പാലപ്പം ഉണ്ടാക്കി നോക്കാം. ഇങ്ങനെ അരിപ്പൊടി ആവി അടുപ്പിച്ചിട്ട് നമ്മൾ പാലപ്പം ഉണ്ടാക്കുകയാണെങ്കിൽ അത് നല്ല സോഫ്റ്റ് ആവും കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അത് എത്രത്തോളം സോഫ്റ്റ് ആണെന്ന്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. നല്ല ലേസ് പോലത്തെ അപ്പമാണ്. സ്റ്റൂവിൻ്റെ കൂടെയും മുട്ടക്കറിയുടെ കൂടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നമ്മൾ ക്രിസ്മസിനും ഈസ്റ്ററിനും മാത്രം സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ഒരു കള്ളപ്പൻ റെസിപ്പിയുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ കേട്ടോ. അത് നല്ല ടേസ്റ്റുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു അപ്പമാണ് കേട്ടോ. കള്ളപ്പം കള്ളില്ലാതെ ചെയ്യുന്നതാണേ. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിക്കോളൂ. പിന്നെ കുറച്ച് പാലപ്പൻ റെസിപ്പീസൊക്കെ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണണമെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കിക്കോളൂ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇനിയും നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ.